വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ സംഘപരിവാറിനെ പരാമർശിക്കുമ്പോൾ എന്നും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എടപ്പാൾ ഓട്ടം എന്നുള്ളത്. എടപ്പാൾ ഓട്ടത്തെ പറ്റി നമുക്കറിയാം. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല കർമ്മസമിതി കേരളത്തിൽ ഒരു ഹർത്താൽ നടത്തുകയുണ്ടായി. ഈ ഹർത്താലിൽ വ്യാപകമായ അനിഷ്ട സംഭവങ്ങളാണ് അന്ന് കേരളത്തിൽ നടന്നത്. ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ സംഘപരിവാർ പ്രവർത്തകർ സംഘടിച്ചെത്തിയത്. എന്നാൽ സംഘടിച്ചെത്തിയ ഈ സംഘപരിവാർ പ്രവർത്തകരെ നാട്ടുകാർ ഓടിച്ചു വിടുന്നതാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ എടപ്പാൾ ഓട്ടം എന്ന പേരിൽ വളരെ വൈറലായ ചർച്ചയ്ക്ക് വിധേയമായത്. അന്ന് സ്വന്തം ബൈക്ക് പോലും ഉപേക്ഷിച്ചാണ് സംഘപരിവാർ പ്രവർത്തകർ ഓടിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇപ്പോഴിതാ ആ എടപ്പാൾ ഓട്ടത്തെയും മറികടക്കുന്ന, അല്ലെങ്കിൽ ആ എടപ്പാൾ ഓട്ടത്തിന് സമാനമായ മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുകയാണ്. ഇത്തവണയും ഓടിയത് സംഘപരിവാർ പ്രവർത്തകരാണ്. BJP യുവജന സംഘടനയായ യുവമോർച്ച പ്രവർത്തകരാണ് ഇത്തവണ കൊട്ടാരക്കരയിൽ ഓടട ഓട്ടം കൂടിയത്. ഇന്ധനവില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട മന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസിലേക്ക് കൊട്ടാരക്കരയിലെ BJP പ്രവർത്തകർ ഒരു പ്രതിഷേധ പരിപാടി നടത്തുകയുണ്ടായി. ഈ പ്രതിഷേധ പരിപാടി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധത്തിനെത്തിയ യുവമോർച്ച പ്രവർത്തകർ പോലീസിനെതിരെ കല്ലെറിയുകയായിരുന്നു. ഇതോടെ പോലീസ് ബാരിക്കേഡ് മാറ്റി ലാത്തിയുമായി പ്രവർത്തകർക്കിടയിൽ ഇറങ്ങി. ഇത്തരത്തിൽ പോലീസ് ലാത്തിയുമായി പ്രവർത്തകർക്കിടയിൽ ഇറങ്ങിയതോടെയാണ് യുവമോർച്ച പ്രവർത്തകർ കണ്ടം വഴി ഓടിയത്. കണ്ടം വഴി ഓടി എന്ന് മാത്രമല്ല, ചില പ്രവർത്തകർ പോലീസ് തല്ലുമ്പോൾ പറഞ്ഞത്, ഇനി എന്നെ തല്ലരുത് സാറേ, എന്നെ ഒരു പ്രാവശ്യം തല്ലിയതാണ്, ഇനി അവന് തല്ല് എന്നാണ് ചില യുവമോർച്ച പ്രവർത്തകർ പോലീസ് തല്ലുമ്പോൾ പോലീസിനോട് പറഞ്ഞത്. കൂടാതെ മറ്റു ചില യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞത്, എനിക്ക് തല്ലുകൊണ്ട് മടുത്തു, എനിക്ക് തല്ലുകൊണ്ട് വയ്യ, ഇനി മറ്റാരെയെങ്കിലും തല്ല് എന്നൊക്കെയാണ് യുവമോർച്ച പ്രവർത്തകർ പോലീസിനോട് പറഞ്ഞത്. ഇവരുടെ ഇത്തരത്തിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്നത്. കൂടാതെ ഇത് അന്ന് നടന്ന എടപ്പാൾ ഓട്ടത്തിന്റെ രണ്ടാം ഭാഗമെന്നും, അതല്ല എടപ്പാൾ ഓട്ടത്തെക്കാൾ മറികടക്കുന്ന രീതിയിലുള്ള ഓട്ടമാണ് കൊട്ടാരക്കരയിൽ ഇന്ന് യുവമോർച്ച പ്രവർത്തകർ നടത്തിയത് എന്നുമാണ് സോഷ്യൽ മീഡിയ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത്. ഏതായാലും ഇന്ധനവില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യുവമോർച്ച പ്രവർത്തകർ എടപ്പാൾ ഓട്ടത്തിന് ശേഷം മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരക്കര ഓട്ടവും കേരളത്തിന് സമ്മാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.